ബ്രേക്കിംഗ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. പ്രതിസന്ധികൾ തുടരെ വന്നപ്പോഴും തളരാതെ മുന്നോട്ടു പോയതാണ് സർക്കാരിന്റെ വിജയനേട്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാർ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ നിശ്ചയിച്ച പദ്ധതികളിൽ ഭൂരിഭാഗവും 4 വർഷം കൊണ്ടുതന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇത്തവണ കോവിഡ് പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ വാർഷികാഘോഷങ്ങൾ നടത്തുന്നില്ല. കേരളം വിവിധ മേഖലകളിൽ ആർജിച്ച പുരോഗതിയാണ് കോവിഡ് പ്രതിരോധത്തിൽ നമുക്ക് തുണയായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് 19 പ്രതിരോധിക്കാൻ ആർദ്രം മിഷൻ സർക്കാരിന് കരുത്ത് നൽകി. ആരോഗ്യ കേന്ദ്രങ്ങളെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു. ലോകം ഇന്നിതൊക്കെ ഉറ്റുനോക്കുകയാണ്. നിപ ഉയർത്തിയ ഭീഷണി നേരിടുക മാത്രമല്ല, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ളവ സ്ഥാപിക്കാനും സർക്കാരിന് കഴിഞ്ഞു. കൊല്ലം മഞ്ചൽ ഉത്രാവധക്കേസിൽ പ്രതി സൂരജുമായി വീട്ടിൽ തെളിവെടുപ്പ് നടത്തി. സൂരജ് വീട്ടിലേക്ക് പാമ്പിനെ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ജാർ വീടിന് സമീപത്ത് നിന്നും കണ്ടെടുത്തു. അഞ്ചൽ സ്വദേശി ഉത്ര പാമ്പുകടിയേറ്റ് മരിച്ച സംഭവമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ആദ്യതവണ അണലിയെ ഉപയോഗിച്ച് ഉത്രയെ കടിപ്പിച്ചെങ്കിലും അവർ രക്ഷപ്പെടുകയായിരുന്നു. അണലി കടിച്ച ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം സ്വന്തം വീട്ടിൽ കഴിയുന്നതിനിടെയാണ് സൂരജ് രണ്ടാമതും പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് യുവതിയെ കൊലപ്പെടുത്തിയത്. തെലങ്കാനയിൽ 9 അന്തർസംസ്ഥാന തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ കിണറ്റിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. കൂട്ടക്കൊലയുടെ മുഖ്യപ്രതി ബീഹാർ സ്വദേശി സഞ്ജയ് കുമാറാണ്. ശീതളപാനീയത്തിൽ വിഷം കലർത്തിക്കൊടുത്തായിരുന്നു കൊലപാതകം. പിന്നീട് മൃതദേഹങ്ങൾ കിണറ്റിൽ തള്ളിയതായെന്നും പോലീസ് പറയുന്നു. കൊല്ലപ്പെട്ട മക്സൂദ് ആലമിന്റെ മകളുമായി സഞ്ജയ് കുമാറിന് ബന്ധമുണ്ടായിരുന്നതായും ബന്ധം പിരിഞ്ഞതിലെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നും പോലീസ് പറയുന്നു. മരിച്ചവരിൽ 6 പേർ ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണ്. മറ്റു 3 പേർ ഇവർക്ക് സമീപം താമസിക്കുന്നവരുമാണ്. ടൊവിനോ തോമസിന്റെ മിന്നൽ മുരളി എന്ന ചിത്രത്തിനു വേണ്ടി 80 ലക്ഷം മുടക്കി പണിത സിനിമാ സെറ്റ് അടിച്ചു തകർത്ത് ഒരു കൂട്ടം അക്രമകാരികൾ. ചിത്രത്തിനു വേണ്ടി കെട്ടിപ്പൊക്കിയ വിദേശ നിർമ്മിത മാതൃകയിലുള്ള പള്ളിയുടെ സെറ്റാണ് നശിപ്പിക്കപ്പെട്ടത്. ബേസിൽ ജോസഫാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. 2019 ഡിസംബർ അവസാനത്തോടെ ചിത്രീകരണം ആരംഭിച്ചിരുന്നു. കോവിഡിനെ തുടർന്നുള്ള പ്രതിസന്ധിയും ലോക്ഡൌണും കാരണം ഷൂട്ടിംഗ് നിർത്തിവച്ചിരുന്നു. അക്രമകാരികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സിനിമാ രംഗത്തുള്ളവരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യം കണ്ട ഏറ്റവും മികച്ച ഹോക്കി താരം ബൽബീർ സിംഗ് അന്തരിച്ചു. 96 വയസ്സായിരുന്നു. ഇന്ത്യയ്ക്ക് 3 ഒളിമ്പിക് സ്വർണം നേടി റെക്കോർഡ് നേടിയ ഇതിഹാസ താരമാണ്. ചണ്ഡീഗഡിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മെയ് 8 ഇദ്ദേഹത്തെ ന്യൂമോണിയയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഒളിമ്പിക്സ് ഹോക്കി ഫൈനലിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ റെക്കോർഡ് ബൽബീറിനാണ്. 1952 ഹെൽസിംഗി ഒളിമ്പിക്സ് ഫൈനലിലാണ് ബൽബീർ 5 ഗോൾ നേടി റെക്കോർഡിട്ടത്. Breaking News Kerala.